എന്നാണ് ആ ഒരു പ്രായം അവൾക്ക് കഴിഞ്ഞത്. എന്നാണ് വാർദ്ധക്യത്തിൻ്റെ നിഴൽ അവൾക്ക് മേൽ വീണു തുടങ്ങിയത്. ഭർത്താവിൻ്റെ ആശ്ലേഷം താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണോ, അതോ അയാൾ പൊട്ടിച്ചിരിക്കുന്നതും ഉറക്കം സംസാരിക്കുന്നതും ഒക്കെ അവൾക്ക് തലവേദന സമ്മാനിക്കുന്ന ശബ്ദങ്ങളാകാൻ തുടങ്ങിയപ്പോഴോ? അതോ ഒരു വൈകുന്നേരം മുതിർന്ന 6 അടി ഉയരത്തിലെത്തിയ മകൻ സിദ്ധാർത്ഥിന് ഷൂസ് വാങ്ങാൻ കടയിൽ കയറിയപ്പോൾ തനിക്കിഷ്ടമുള്ളത് വാങ്ങാൻ പ്രഭാകർ അവനെ നിർബന്ധിക്കുന്നത് കണ്ടപ്പോഴോ? മധ്യവയസ്കരായ പുരുഷന്മാർക്കുള്ള ഷൂസുകളാണ് പ്രഭാകർ മകന് വേണ്ടി തിരഞ്ഞെടുത്തത്. മകൻ്റെ മുഖത്ത് അസംതൃപ്തി പരക്കുന്നത് കാണാമായിരുന്നു. വേണ്ട, ഇത് വേണ്ട, ഇതും അവൻ പിറുപെടുത്തു. പ്രഭാകർ അസഹിഷ്ണുതയോടെ പറഞ്ഞു, നീ പിന്നെ ഏതാ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? 4-ാമത്തെ കടയിൽ നമ്മളിപ്പോൾ കയറുന്നത്. ഏത് ഷൂസാണ് വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. തൻ്റെ ഉള്ളിൽ അമർഷം ചുരുളഴിയുന്നത് ജാനകി അറിഞ്ഞു. അവന് വേണ്ടത് അവൻ തിരഞ്ഞെടുക്കട്ടെ, നമ്മളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. അവന് ആവശ്യമുള്ളത് കണ്ടുപിടിക്കാൻ അവൻ അറിയാം. അതൃപ്തി തുളുമ്പുന്ന സ്വരത്തിലാണ് ജാനകി അത് പറഞ്ഞത്. അല്ല, ഞാൻ അവനെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇങ്ങനെയാണോ സഹായിക്കുന്നത്? നിങ്ങൾ അവനെ നിയന്ത്രിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്ക് മറ്റുള്ളവരെയെല്ലാം നിയന്ത്രിക്കണം. നിങ്ങൾ പറയുന്നത് മാത്രമേ മറ്റുള്ളവർ ചെയ്യാവൂ എന്നാണ് നിങ്ങളുടെ മനസ്സിലിരുപ്പ്. ആരെങ്കിലും കേൾക്കുമെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് ജാനകി പൊട്ടിത്തെറിച്ചത്. ജാനു, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? ഹോ, ഒന്ന് മിണ്ടായിരിക്കൂ. അച്ഛനും മകനും വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ ജാനകി കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മറ്റൊരു ദിവസം തൻ്റെ സഹപാഠികളായ 6 പയ്യന്മാരെയും കൂട്ടിയാണ് സിദ്ധാർത്ഥ് അന്ന് ഉച്ചയൂണിന് വീട്ടിലെത്തിയത്. വാതുക്കൾ എത്തി പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചെങ്കിലും ജാനകിയുടെ ഉള്ളിൽ നടുക്കമായിരുന്നു. 4 പേർക്ക് പോലും തികയാനുള്ള ഭക്ഷണമില്ല. എന്തു ചെയ്യും? പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കാമെന്ന് കരുതി അടുക്കളയിലെത്തിയ ജാനകി വീണ്ടും നടുക്കിയത് ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറായിരുന്നു. മുൻകൂട്ടി ഗ്യാസ് ബുക്ക് ചെയ്യാൻ മറന്നു പോയതിനാൽ ഉടനെ എങ്ങും കിട്ടാൻ സാധ്യതയുമില്ല എന്ന അറിവ് കൂടുതൽ ഭയപ്പെടുത്തി. കത്താൻ കൂട്ടാക്കാത്ത സ്റ്റൗവിനടുത്ത് മുൻപിൽ നിരത്തിയിരിക്കുന്ന കഴുകിയ അരി, അരിഞ്ഞ പച്ചക്കറികൾ എന്നിവയെ നോക്കി ജാനകി കരഞ്ഞു. ഞാനിനി എന്ത് ചെയ്യും? സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഊണ് കഴിക്കാൻ വീട്ടിലെത്തിയ പ്രഭാകർ കണ്ടത് ആകെ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അടുക്കളയിൽ നിരാശപ്പെട്ട് തളർന്നു നിൽക്കുന്ന ഭാര്യയാണ്. തൊട്ടടുത്ത ഊണമുറിയിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത സിദ്ധാർത്ഥനെയും കൂട്ടുകാരെയുമായിരുന്നു. അടുക്കളയിൽ നിന്നും ഉയരുന്ന തേങ്ങലുകൾ TV സ്ക്രീനിലേതാവാം എന്ന് വിശ്വസിക്കാൻ അവർ പണിപ്പെടുന്നതായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ കൗമാരക്കാരനായ മകൻ്റെ കണ്ണിലെ അമർഷം മായുന്നതും ദയാപൂർവം അവൻ അമ്മയെ നോക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് വാർദ്ധക്യമായിരിക്കുന്നു എന്ന് ജാനകി തിരിച്ചറിഞ്ഞിരിക്കാം. തൻ്റെ ആർത്തവ ദിനങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുന്ന പതിവ് അവസാനിപ്പിച്ച നാളുകളിൽ തനിക്കൊരു പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിരിക്കാം. പകരം കൃത്യമായി ഉറക്ക ഗുളിക കഴിച്ചാലേ ഉറങ്ങാനാവൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വാർദ്ധക്യം തന്നെ വിഴുങ്ങുന്നു എന്നവർ ഓർമ്മിച്ചിരിക്കാം. 1 മാസത്തേക്ക് 30 ഗുളികകൾ, 30 ട്രിക്കാ ഗുളികകൾ, 30 days ഹാത് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. മറ്റു മാസങ്ങളിലോ ജാനകി പിറുപെടുത്തു. പക്ഷെ പ്രഭാകർ വളരെ കരുതലുള്ള ഭർത്താവായിരുന്നു. 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ അയാൾ കൂടുതൽ ഗുളികകൾ വാങ്ങി. പ്രഭാകരൻ്റെ അവസ്ഥ എന്തായിരുന്നു ഈ കാലം അത്രയും? അയാൾക്ക് എന്ത് സംഭവിച്ചു ഈ നാളുകളിൽ? പുരുഷന്മാർക്ക് കാര്യമായ മാറ്റമുണ്ടാവുന്നില്ല, അഥവാ അങ്ങനെയാണ് സ്ത്രീകൾ വിശ്വസിക്കുന്നത്. കുറച്ച് കഷണ്ടി കയറുന്നു, കാഴ്ചശക്തി കുറയുന്നു, അത്രമാത്രം. എങ്കിലും ഭാര്യമാർ കഥ കടിച്ച് പൂട്ടിയാൽ ഒന്നുകൂടി പരിശോധിക്കാൻ ഏത് പ്രായത്തിലും പുരുഷന്മാർ മറക്കാറില്ല. പ്രഭാകർ വ്യത്യസ്തനായിരുന്നില്ല. ഹൃദയമിടിപ്പുകളുടെ വേഗത കുറയുകയും ശരീരത്തെ തളർച്ച ബാധിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു എങ്കിലും ഭർത്താവ്, അച്ഛൻ, കുടുംബനാഥൻ എന്നീ നിലകളിലുള്ള തൻ്റെ ചുമതലകളിൽ നിന്നും അയാൾ ഒട്ടും പിന്നോക്കം പോയില്ല. തൻ്റെ മാനസിക നില മാറുന്നതനുസരിച്ച് പലപ്പോഴും താൻ കലഹിച്ചിട്ടും ഭർത്താവ് തന്നോട് സ്നേഹത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ജാനകിക്കറിയാമായിരുന്നു. പ്രഭാകർ എല്ലാം മനസ്സിലാക്കുന്ന കൂട്ടത്തിലായിരുന്നു. മനസ്സിലാക്കുന്നവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്. എന്നാൽ പ്രഭാകറിൻ്റെ കാര്യത്തിൽ അത്ര തന്നെ ശരിയായിരുന്നില്ല. അയാൾക്കധികം സഹിക്കേണ്ടിയും വന്നില്ല. കാരണം ജാനകി ഒരു നല്ല ഭാര്യയും അമ്മയും ഗൃഹനാഥയും ഒക്കെ ആയിരുന്നു. അടുത്ത കാലത്ത് മാത്രമാണ് അവരുടെ മനോഭാവം ദുർബലമാകാൻ അവർ പലപ്പോഴും നിലവിട്ട് പെരുമാറാനും തുടങ്ങിയത്. നോക്ക്, നമ്മളെപ്പോലെ മറ്റേത് ദമ്പതികളുണ്ട്. നമ്മുടെ മോൻ നല്ല നിലയിൽ ജീവിക്കുന്നു. നമുക്ക് 2 പേർക്കും ആരോഗ്യവും ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുമുണ്ട്. നമ്മൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. 40 വർഷത്തെ ദാമ്പത്യത്തിലൂടെ ഇത്രയുമൊക്കെ നേടിയാൽ പോരെ? ശരിയാണ്, അവർക്കിതെല്ലാം ഉണ്ട്. പോരെങ്കിൽ ഇടയ്ക്കൊക്കെ ശാരീരിക ബന്ധവും കൂടിയുണ്ട്. എങ്കിലും എന്തൊക്കെയോ പോരായ്മകളുണ്ട്. തൻ്റെ വിവാഹ ജീവിതത്തിന് എന്ന് ഇടയ്ക്കിടെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന മനസ്സാക്ഷിയെ ജാനകി താക്കീത് ചെയ്തു. ദാ, എൻ്റെ അച്ഛനമ്മമാർക്ക് എൻ്റെ പ്രായമായപ്പോൾ അവർ സത്യത്തിൽ ജീവിച്ചിരുന്നതേയില്ല.
ഉറങ്ങുകയും ഉണരുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അവർ ജീവിക്കുകയായിരുന്നില്ല. അവർ തമ്മിൽ പങ്കുവച്ചിരുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. ദീർഘകാലത്തെ ദാമ്പത്യം അനുഭവിക്കുന്ന മിക്ക ഭാര്യ ഭർത്താക്കന്മാരും പങ്കുവയ്ക്കുന്ന എന്തോ ഒന്ന്. അതെന്താണെന്ന് പറയാൻ ജാനകിക്ക് കഴിയുന്നില്ല. സൗഹൃദം, സ്നേഹബന്ധം, അതോ ഒരു കിടക്കയും ഒരേ കുട്ടിയെയും ഒരു ജീവിതവും പങ്കുവയ്ക്കുന്ന രണ്ടാളുകൾക്കിടയിലുണ്ടാകുന്ന പരസ്പര ധാരണ മാത്രമോ. അതെന്തായാലും തൻ്റെ മകനും അവൻ്റെ ഭാര്യയ്ക്കുമിടയിൽ അങ്ങനെയൊന്നില്ല എന്ന് ജാനകിക്ക് മനസ്സിലായിരുന്നു. ജാനകിക്ക് മകൻ്റെ ഭാര്യയായി തീർന്ന പെൺകുട്ടിയോട് സഹതാപം തോന്നി. മകൻ്റെ താടി കൈവെള്ളയിലെടുത്തു. ചെറുപ്പത്തിൽ താൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് പറയണമെന്നും നിൻ്റെ ഈ പെരുമാറ്റം മൂലം അവൾ പിണങ്ങിപ്പോകും, ഇത്രയും ദുർദ്ദേയമായി പെരുമാറാൻ നീ എങ്ങനെ പഠിച്ചു, ഇങ്ങനെയാണോ നിൻ്റെ അച്ഛൻ എന്നോട് പെരുമാറുന്നത്, ഇങ്ങനെ ദുർമുഖം കാട്ടാൻ നീ എങ്ങനെ ശീലിച്ചു, പെട്ടെന്ന് ജാനകിക്ക് തോന്നി. മകൻ്റെ സ്വഭാവത്തിലെ ഈ ദയാശൂന്യതയുടെയും സ്വാർത്ഥതയുടെയും ഉത്തരവാദിത്വം തനിക്കാണെന്ന്. അതെ, അവൻ്റെ സങ്കുചിതമായ ചിന്ത തൻ്റെ ദാനമാണ്. അതിഥികൾ വരുമ്പോൾ, ബന്ധുക്കളും മറ്റും വന്ന് താമസിക്കുമ്പോൾ, വീട്ടിൽ ചിരിയും സംഭാഷണങ്ങളും മുഴങ്ങുന്ന അവസരങ്ങളിൽ ജാനകിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ടാവും. അപ്പോഴൊക്കെ സഹായിക്കാൻ തയ്യാറായി പ്രഭാകർ അവളുടെ അടുത്തുണ്ടാവും. ഒന്നും സഹായിക്കേണ്ടതില്ലെങ്കിൽ കൂടി അവളെ ഒറ്റയ്ക്കാക്കാൻ മനസ്സില്ലാതെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. കയ്യിലെ ഗ്ലാസ്സിലേക്ക് സോഡയും റമ്മും പകരുകയും ഐസ് കഷ്ണങ്ങൾ ഇളക്കുകയോ ചെയ്തുകൊണ്ട് അയാൾ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കും. നിങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലൂ, ഞാൻ ദാ ഇപ്പോൾ വരാം, ജാനകിയെ നിർബന്ധിച്ചാലും പ്രഭാകർ അവിടെ നിന്ന് അനങ്ങില്ല. ചിലപ്പോൾ അതിഥികൾ അവർക്ക് വളരെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കും. അത്തരം അവസരങ്ങളിൽ പ്രഭാകർ ജാനകിയുടെ കാതിൽ മന്ത്രിക്കും, സന്തോഷമായോ നിനക്ക്, ജാനകി പുഞ്ചിരിക്കും. അവൾ ശരിക്കും സന്തോഷിച്ചിരുന്ന അവസരങ്ങളായിരുന്നു അവ. നാവിന്മേൽ ട്രിക്ക വെച്ചിട്ട് ഒരു കവൽ വെള്ളം കുടിച്ചിറക്കി ജാനകി. ലൈറ്റ് ഓഫാക്കിയിട്ട് ഉറങ്ങാൻ കിടന്നു. ഈ മുറിയിൽ താനാകെ അസ്വസ്ഥയാകുന്നത് എന്തുകൊണ്ടാണെന്ന് ജാനകിക്ക് മനസ്സിലായില്ല. മദ്രാസിലെ ചില സുഹൃത്തുക്കളെ സന്ദർശിച്ചതിന് ശേഷം ഇന്ന് കാലത്താണ് അവർ ഇവിടെ എത്തിയത്. ഇവിടെ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ മകനോടും മരുമകളോടും ഒപ്പം ഒരാഴ്ച താമസിക്കാനാണ് പരിപാടി. പക്ഷേ ഈ മുറിയിലെ ഒരാഴ്ച ഒരാഴ്ച പോലെ ദീർഘമാണെന്ന് തോന്നി ജാനകിക്ക്. മാസികകളിലെ പരസ്യങ്ങളിൽ സ്ഥിരമായി കാണാറുള്ളതാണ് ഈ കിടക്ക. ഞൊറിയുള്ള കിടക്ക വിരിയിൽ ക്യാബേജ് റോസുകൾ ചിതറിക്കിടക്കുന്നു. ഇളം പിങ്ക് നിറത്തിലുള്ള തലയണ വിരികൾ, ഇളം പിങ്ക് പൈപ്പിംഗ് പിടിപ്പിച്ച ക്വിൽറ്റ്, ടെറാക്കോട്ടയിൽ തീർത്ത ബെഡ് ലാമ്പിൻ്റെ കവറും റോസ് നിറം തന്നെ. ഈ മുറി തന്നെ കീഴ്പ്പെടുത്തുന്നു എന്ന് തോന്നിയ ജാനകിക്ക് തൻ്റെ കുട്ടിത്തവും ഉല്ലാസവും തുളുമ്പുന്ന സ്വരത്തിൽ മരുമകൾ ജയ പറഞ്ഞു, ഈ മുറി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാകും. ഇത് സുജിയുടെ മുറിയാണ്, അതാണ് എല്ലാം പിങ്ക് നിറത്തിലാക്കിയത്. പിങ്ക് റൂം എന്നാണ് ഞങ്ങൾ ഈ മുറിക്കിട്ടിരിക്കുന്ന പേര്. അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുറി ഇഷ്ടമാവാതിരിക്കില്ല. പലപ്പോഴും ജയയെ സഹിക്കാൻ വിഷമമാണ്. എങ്കിലും മരുമകൾക്കും തനിക്കുമിടയിൽ ശത്രുത ഉണ്ടാവാതിരിക്കാൻ ജാനകി പരമാവധി ശ്രമിക്കാറുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമല്ലാതെ ആകുന്നു. ആകെ ആവശ്യമുള്ളത് സ്വസ്ഥത മാത്രം. സ്വപ്നം കാണലും കലഹിക്കലും എല്ലാം സിരകളിൽ ചുടുരക്തം ഒഴുകുന്നവർക്കുള്ളതാണ്. വികാരങ്ങൾ ചെറുപ്പക്കാർക്കുള്ളതാണ്, വൃദ്ധർക്കല്ല. മാത്രമല്ല, വികാരങ്ങൾ വൃദ്ധരുടെ അന്തസ്സിന് ചേരാത്തതുമാണ്. ജാനകി നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. ജാനകി തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. കുട്ടികൾ തന്നെ തീരെ മനസ്സിലാക്കാത്തതിൽ ദുഃഖിച്ചിരുന്ന അമ്മ. തനിക്ക് വാർദ്ധക്യമായെന്നും താൻ ഇങ്ങനെയൊക്കെയേ പെരുമാറൂ എന്നും മക്കൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിരാശപ്പെട്ടിരുന്ന അമ്മ. സദാസമയം കണ്ണീർ പൊഴിയുന്ന മിഴികളും ഗദ്ഗദം ഇടറുന്ന സ്വരവുമായി മാത്രമാണ് അമ്മയെ കാണപ്പെട്ടിരുന്നത്. ഒരിക്കലും അതുപോലെ ആവരുതെന്ന് ജാനകി അന്നേ തീരുമാനിച്ചിരുന്നു. ഒരു പ്രായം എത്തിയാൽ പിന്നെ സ്വൈര്യവും സ്വസ്ഥതയും അല്ലാതെ മറ്റെന്താണ് വേണ്ടത്?